വെൽക്കം ബാക്ക് മൈ ചാനൽ മുഹമ്മദ് അൽതാഫ് ടെക്കി വ്ലോഗ് സീരീസ്. ഇപ്പം ഒരു അടിപൊളി എന്താ പറയുക കിട്ടിക്കാച്ച് കറികൾക്ക് സ്വാഗതം. ഇന്നത്തെ എവിടെയാണെന്ന് വെച്ചാൽ ഒരു എനിക്കിപ്പം ഞാൻ രാവിലെ എണ്ണീച്ച് തുടങ്ങി തന്നെ എനിക്കൊരു ഒരു എന്താ പറയുക ഒരു കൊറിയർ ബോക്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഗെയിമിംഗ് മറ്റേ മൗസാണെന്നാണ് തോന്നുന്നത്, അറിയത്തില്ല, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇത് അൺബോക്സ് ചെയ്യണം. ഗെയിമിംഗ് മൗസാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇത് നിങ്ങൾക്ക് ഇന്ന് തന്നെ റിവ്യൂ ചെയ്യും ഗൈസ്. ഓക്കെ, അപ്പം അതായിരിക്കും ഇതിലൂടെ നമുക്ക് വീഡിയോ എടുക്കാം. അബും ഗൈസ്, അപ്പം നമ്മൾ അൺബോക്സ് ചെയ്യാനുള്ള സാധനം ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ്, ഓക്കെ, എനിക്ക് പറയാൻ കിട്ടില്ല ഗൈസ്. നല്ല അടിപൊളി ബോക്സ് ഇങ്ങനെ ഇവിടെ നിന്ന് ചെയ്യാം. സെലോ ടേപ്പ് കളയട്ടെ ഗൈസ്. ഇത് കൊള്ളാമെങ്കിൽ ഞാൻ എടുക്കില്ലേ, റിട്ടേൺ അടിക്കും ഗൈസ്. ഞാൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുക. അതായത് എൻ്റെ മൗസ് ചീറ്റായിട്ടിരിക്കും ഗൈസ്. അടിപൊളി ആയിരിക്കും എന്നാ തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് തന്നെ എന്തോ നമ്മുടെ ബില്ലിങ്ങിൻ്റെ എന്തോ കിട്ടിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ സംതിങ് ലൈക്ക് ദാറ്റ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ പാക്കിംഗ് ഒക്കെ കണ്ടിട്ട് എനിക്ക് അടിപൊളി ഒരു ഫീലിംഗ്, അതായത് പ്രീമിയം ലുക്ക് ഉണ്ട് ഇതിൻ്റെ. ഇതാണ് നമ്മുടെ മൗസിൻ്റെ പാക്കിംഗ് ഗൈസ്. നല്ല പ്രീമിയം ലുക്ക് തന്നെ ഉണ്ട്. ബാക്കിലായാലും നല്ല പ്രീമിയം ലുക്ക് തന്നെയാണ് ഗൈസ് മൗസിന് ഇവരെ നൽകിയിരിക്കുന്നത്. ഗെയിമിംഗ് മൗസിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ടേ, ഗെയിമിംഗ് മൗസ് അടിപൊളിയാണെന്നാണ് തോന്നുന്നത്. ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് കമ്പ്യൂട്ടർ എന്തായാലും ഞാൻ കുത്തും. ഇന്ന് നോക്കട്ടെ, എന്തായാലും നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. എല്ലാത്തിനും പക്ക പാക്കിംഗ് ആണ് ഈ സെലോ ടേപ്പ് ഒക്കെ വെച്ച്. ഇതെങ്ങനെ പൊട്ടിക്കുന്ന ഇവിടെ ഒരു ഇതുണ്ട് ഗൈസ്. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു ഗൈസ്. ഇത് വയർലെസ് അല്ല, വയറുള്ളതാണ്, വയറുള്ള മൗസാണ്. ഞാനിത് തിരിച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. നിൽക്ക നിറച്ചെന്തോ ഇരുമ്പ് ഗൈസ്, ഒരു ഇരുമ്പ് സ്റ്റീലാന്ന് തോന്നുന്നു. ആ ഇവിടെ ലൈറ്റൊക്കെ കത്തുന്ന നല്ല മൗസാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് എനിക്ക് നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ കുറേ ഇതേ ഗൈസ്, ഇവിടെയൊക്കെ കുറേ സ്വിച്ച് ഇതേ. പിന്നെ ഇതെന്തുവാ ഈ മൊത്തത്തിൽ നല്ലൊരു ഗെയിമിങ് എന്താ പറയുക സെറ്റപ്പിനുള്ള മൗസാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ലൈറ്റൊക്കെ കത്തുവെന്നാണ് തോന്നുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇത് അതിൻ്റെ സ്റ്റിക്കറാണെന്ന് തോന്നുന്നത്. കവർ എന്തോ ഒട്ടിച്ചിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കളറുണ്ട് ഗൈസ്. ഈ മറ്റേ വയറിൻ്റെ ബ്ലൂ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ഗെയിമിങ് സെറ്റപ്പായിട്ട് തന്നെ ഉള്ളു. ഇതിൻ്റെ എം ആർ പി എത്രയാണെന്ന് പറയത്തില്ല. എനിക്ക് കിട്ടിയ പ്രൈസ് വളരെ ചീപ്പ് പ്രൈസിനാണ് നമുക്ക് ഫ്ലിപ്കാർട്ട് തന്നിരിക്കുന്നത്. എം ആർ പി ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല ഗൈസ്. ഇതെനിക്ക് 549 രൂപക്കാണ് തന്നത് അവർ. എനിക്ക് തോന്നി ബില്ലിൽ കാണും അതിൻ്റെ എം ആർ പി. ബില്ലിൽ കാണാനാണ് സാധ്യത. ഇല്ല, ബില്ലിൽ എം ആർ പി കൊടുത്തിട്ട് അവർ റേറ്റ് കൊടുത്തിട്ടുണ്ട് 549 ഗൈസ്. ഇവിടെ ഉണ്ട് ഗൈസ് ഇത് 549. നമുക്കിത് കമ്പ്യൂട്ടറിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ അടിപൊളി നമ്മുടെ മൗസ് ഒന്ന് കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെയൊക്കെ ലൈറ്റ് കത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് ഇപ്പോൾ പി സി ഇവിടെ ഓണായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഇപ്പം ഇരിക്കുന്ന മൗസ്. ഇത് പക്ഷേ ഇത് നല്ലതാണ്, ഞാൻ കുറേ വർഷം ഉപയോഗിച്ചതാണ് ഗൈസ്. ഇപ്പം എന്താ പറയുക, അത്ര ഇതുപോലെ ഗൈസ് അനങ്ങുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഭയങ്കര പാടതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. നമുക്ക് ഈ മൗസിൻ്റെ ആ സാധനം നമുക്ക് ഈ ബാക്കിൽ നൂലാണ് ഗൈസ്. വയർലെസ് ആയതുകൊണ്ട് ഇതിവിടെ ഇതിവിടെ എവിടെയാണ് ഒരു സാധനമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിതേ അവിടെ നൂലി നമ്മുടെ ഇതാണ് മറ്റേ ഡെല്ലിൻ്റെ എന്താ പറയുക വയർലെസ് ആയിരുന്നു. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെച്ച് നമ്മുടെ ഇവിടെ പോയി മൗസ് ആ ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ഇത് നമുക്ക് കുത്താം. ഇത് പെങ്ങളില്ലാത്തതുകൊണ്ട് ഇത് നമ്മുടെ മൗസ് അല്ല ക്യാമറ പിടിക്കാൻ ആളില്ല ഗൈസ്. പെങ്ങൾ നമ്മുടെ അച്ചുവിൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ തന്നെ ഇത് അയച്ചു മാറ്റി സെറ്റ് ചെയ്യണം. വലിയൊരു ഇതാണ് ഗൈസ്. എനിക്കിത് സെറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ വലിയ ഇതാണ്. എനിക്ക് മെനക്കേടാണ് വലിയ.
ഇതാകുമ്പോ പെങ്ങളെല്ലാം ചെയ്യും ഗൈസ് എനിക്കിത് ഇങ്ങനെ ഇടാം ഗൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നോക്കാം വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നൊക്കെ നോക്കണ്ടേ വലിയുന്നില്ലല്ലോ വലിഞ്ഞു 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 ഇനിയും വലിഞ്ഞു വേണമെങ്കിൽ കുറച്ചും കൂടെ ആ ഇത്ര മതി നമുക്കിവിടെ ഇവിടെ ഇവിടെ എവിടെയാണിന്ന് ആ എവിടെ ഇവിടെ ഇവിടെയായിരുന്നു അടിപൊളി ലേറ്റ് വന്നിട്ടുണ്ട് നോക്കട്ടെ വർക്കിംഗ് കണ്ടീഷൻ ലേറ്റൊക്കെ നമുക്ക് മാറ്റാമെന്ന് തോന്നുന്നു ഗൈസ് ഇത് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഇതുണ്ട് ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസാ നല്ലൊരു ഹോൾഡിങ് പിന്നെ ഈ സ്വിച്ചൊക്കെ എന്തിനാന്നൊന്നും വിടിയില്ല കുറേ സ്വിച്ചുണ്ട് ഗൈസ് അവിടെ ഇവിടെയൊക്കെ ഓ ലൈറ്റിൻ്റെ സ്വിച്ചുണ്ട് ഗൈസ് ഓ ആക്കിയിട്ട് പോയി ഇതാണ് ഗൈസ് ഇത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ട ഇപ്പം ലൈറ്റ് ഇങ്ങനെ വെക്കണം റെഡ് കളർ പച്ച ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ് ലൈറ്റ് കാണും എന്താ പറയുക നല്ലൊരു അടിപൊളി സാധനമാണ് ഗൈസ് എന്താ എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു മൗസ് ആണെന്നേ പറയത്തില്ല ഞാൻ റിട്ടേൺ ഒന്നും വയ്ക്കുന്നില്ല ഈ റൈറ്റിന് പക്കാ സാധനമാണ് ഗൈസ് ഗൈസ് ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത മൈക്കാണ് വേറെ ലെവല് മൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ റൈറ്റിന് അടിപൊളി ഗൈസ് ലൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് ഓക്കെ ഇപ്പം ഇന്ന് രാവിലെ തൊട്ട് അന്തരീക്ഷം വെച്ചിട്ട് മൂടിക്കിടക്കുകയാണ് ഗൈസ് നല്ല മൂടി മൂടലായിട്ട് ഇങ്ങനെ നടക്കുക എനിക്ക് ഒന്ന് മഴ പെയ്യും മഴ പെയ്തായിരുന്നു പൊടിഞ്ഞായിരുന്നു അവിടെ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല മഴ പൊടിഞ്ഞായിരുന്നു ഓക്കെ എനിക്ക് ചിലതൊന്നും കിട്ടത്തില്ല ഓക്കെ സോ ഗൈസ് ഇന്നത്തെ വീഡിയോ തുടർന്ന് വീഡിയോസ് ഇപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കാണാനൊക്കെ ലഭിക്കുന്നത് നാളെ കിടക്കാച്ചു കിട്ടണം ടാറ്റാ ബൈ ബൈ സീ യു ഒരു കാര്യം മറന്നു പറയാം മറന്നു പോയി പറയാൻ ഓക്കെ നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട് കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം ഓക്കെ നടക്കാം ബൈ ബൈ സീ യു